വിചാരിച്ചത് നീ അത്യാഗ്രഹിയും സെൽഫിഷും മാത്രമാണെന്ന. പക്ഷെ നീ ഒരു ക്യാരക്ടർലെസ് ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നീ എന്നെ സംബന്ധിച്ച് ആരുമല്ല. എന്റെ വിവാഹ ദിവസം എന്റെ പ്രണവ് എന്നെ ഉപേക്ഷിച്ചു പോയപ്പോ ഞാൻ ഇതുപോലെ കണ്ണീരൊഴുക്കിയപ്പോ അപ്പൊ നീ എന്റെ കൂടെ നിന്നില്ലല്ലോ. അപ്പൊ നിനക്ക് എന്താ തോന്നാത്തത്? ഒരു സ്ത്രീയല്ലേ, അപ്പൊ മറ്റൊരു സ്ത്രീയുടെ കൂടെ നിൽക്കണ എന്നൊക്കെ, അവളെ സഹായിക്കണം, അവളുടെ കണ്ണീരൊപ്പണം എന്നൊക്കെ. പിന്നെ ഞാൻ എന്തിനാ നിന്റെ കണ്ണീരൊപ്പുന്നത്? ആ സമയത്ത് നീ നിന്റെ സഹോദരിയെ സഹായിക്കാനല്ലേ പോയത്? നീ എന്നെ അല്ലല്ലോ സഹായിച്ചത്. എന്നാലും നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിനക്ക് മാപ്പ് തരാം. പക്ഷെ നീ ഏട്ടനോട് ചെയ്തു കൂട്ടിയ തെറ്റിന് ഒരിക്കലും ഞാൻ മാപ്പ് തരാൻ പോകുന്നില്ല. എന്തൊക്കെ ഈ പറയുന്നേ? ഒരല്പം പോലും നാണമില്ലേ? പ്രണയത്തെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നവൾ, റിലേഷൻഷിപ്പിനെ കുറിച്ച് ലെക്ചർ ചെയ്യുന്നവൾ, ഇനി നീ പറയുന്നത് ആരും കേൾക്കില്ല. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരു ക്ഷമ കാണിക്കും. നിങ്ങൾ എങ്കിലും ദൈവത്തെ ഓർത്ത് തന്നെ വിശ്വസിക്കണം. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ സ്റ്റെയറിൽ നിന്ന് താഴെ വീണ് എന്റെ കാലുളുക്കി സുരേഷ് എന്നെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചത്. വേറെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്കണം പ്ലീസ്. ഞാൻ പറയുന്നത് ഒന്ന്, ചേട്ടത്തെ എന്നെ സഹായിച്ചില്ലെങ്കിൽ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ ചീത്ത പേര് പേറി നടക്കേണ്ടി വരും. എന്നെ സഹായിക്കണം. ഇത്രയും പ്രയാസങ്ങളുണ്ടോ നിനക്ക്? അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ തന്നെ വരണം പ്രിയേ? നീ ഇതൊക്കെ തന്നെയല്ലേ എന്നോട് ചെയ്തത്? എന്നെ എന്റെ ഭർത്താവിൽ നിന്ന് നീ അകറ്റിയില്ലേ? അങ്ങനെ ചെയ്തില്ലേ? അപ്പൊ നിന്റെ ഭർത്താവും നിന്നിൽ നിന്ന് ഓകന്നകന്ന് പോണം. രാജിനെ ജയിലിൽ അയച്ചില്ലേ നീ? അപ്പൊ നീയും ഇങ്ങനെ എന്തിനാ എന്തിനാ ഇവളോട് സംസാരിച്ച് ടൈം വേസ്റ്റ് ആക്കുന്നത്? ഇനി നിനക്ക് മാപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെല്ല്, ചെന്ന് ഏട്ടനോട് മാപ്പ് ചോദിക്ക. പക്ഷെ ഏട്ടൻ ഒരിക്കലും നിനക്ക് മാപ്പ് തരില്ല. കാരണം നീ ചെയ്ത പ്രവൃത്തി മാപ്പ് അർഹിക്കുന്ന ഒന്നല്ല. ആക്ച്വലി നീ പോയി ഒരു കാര്യം ചെയ്യ്, നീ പോയി നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യ്. കാരണം ഇനി നീ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് തടയാൻ ആരും ഉണ്ടാവില്ല, അച്ഛമ്മ പോലും. പിന്നെ മൈഥിലിയെടുത്തി ഇങ്ങോട്ട് വരും. അല്ല, ഞാൻ വേഗം വരും. എല്ലാം ഞാൻ ശരിയാക്കി തരാം. Thank you.
ഇത്ര വലിയ റോഡിൽ വണ്ടി ഓടിക്കാൻ അറിയില്ലേ നിങ്ങൾക്ക്? എന്താ ഭ്രാന്താണോ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ എന്താ ചെയ്തത്? നീ എന്ത് ചെയ്തെന്നോ? ആ ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. നീ എന്റെ ഭാര്യയോടൊപ്പം നിനക്ക് ഇത്ര ധൈര്യം എവിടെ നിന്നുണ്ടായി? അതിന് ഞാൻ പ്രിയ എന്ത് ചെയ്തെന്നാ? നീയും അവളുമായിട്ടുള്ള നടത്തണോ? പറയാനുള്ളത് പറഞ്ഞു തീർക്കണം, അല്ലാതെ ഇങ്ങനെ തല്ലിയിട്ടാണെങ്കിൽ. നോക്ക്, പ്രിയയുടെ ഭർത്താവായത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ തല്ലിയിട്ടും ഞാൻ മിണ്ടാതിരുന്നത്. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടോ? തെറ്റിനെ കുറിച്ച് നീ സംസാരിക്കുന്നു. നീ ചെയ്ത പ്രവൃത്തി തന്നെ തെറ്റാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ തല്ലി കൊന്നാ പോലും അതൊരിക്കലും അധികമാവില്ല. മനസ്സിലായോ നിനക്ക്? നിങ്ങളിപ്പോ ദേഷ്യത്തിലാ. ഈ ദേഷ്യത്തിൽ നിങ്ങൾ ചുമ്മാ വായിൽ തോന്നിയത് പറയാതെ കാര്യം എന്താണെന്ന് എന്നെ പറഞ്ഞൊന്നും മനസ്സിലാക്ക. അതെന്നോടല്ല ചോദിക്കേണ്ടത്, സ്വന്തമായി തന്നെ ചോദിച്ചു നോക്ക. സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്ക, അപ്പൊ മനസ്സിലാകും എന്താ തെറ്റെന്ന്. നിന്റെ സഹോദരിയുടെ അഭിമാനത്തിന്റെ കാര്യം വന്നപ്പോ നീ എത്ര വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയേ. എന്റെ ഫാമിലിയെയും എന്റെ റെപ്യൂട്ടേഷനെയും എല്ലാം മീഡിയയ്ക്ക് മുന്നിൽ നശിപ്പിച്ചു നീ. എന്നാ മറ്റൊരു വീട്ടിലെ പെണ്ണിന്റെ കാര്യം വന്നപ്പോ നിനക്കതൊന്നും ബാധകമായില്ലടാ. ആ ഞാൻ നിങ്ങൾ രണ്ടുപേരെയും വെറുതെ വിടില്ലടാ. മതി, ഒരുപാടായി ഞാൻ മിണ്ടാതിരിക്കുന്നു വെച്ച് എന്ത് വേണമെങ്കിലും പറയാമെന്ന് നിങ്ങൾ കരുതരുത്. എനിക്കറിയാം നിങ്ങൾ വളരെ വലിയ ആളാണെന്നും ഒരുപാട് പേർക്ക് നിങ്ങൾ അറിയാമെന്നും. പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് തോന്നിയതുപോലെ ആവാന്നല്ല. നീ വലിയ സെലിബ്രിറ്റി ആണെന്ന് കരുതി ഞങ്ങളെയൊക്കെ ഇങ്ങനെ ചവിട്ടി താഴ്ത്തുകയാണോ വേണ്ടത്? അതും എന്റെ സ്ഥലത്ത് വന്ന് എന്നെ തന്നെ നീ ഉപദ്രവിക്കുകയാണ്. ഒരു കാരണവുമില്ലാതെ എന്നെ എവിടെയായിട്ട് നീ തല്ലി ചതയ്ക്കുകയാണ്. എന്താ നിനക്ക് ഭ്രാന്താണോ? ഭ്രാന്താണോ? മറ്റൊരാളുടെ ഭാര്യയുമായി അവിഹിത ബന്ധം പുലർത്താൻ എന്താ? മറ്റൊരാളുടെ ഭാര്യയുമായി കിടക്ക പങ്കിടുന്നതിനും അതിനും കുഴപ്പമില്ലല്ലേ? നിന്നെ കുറിച്ച് തന്നെയാടാ ഞാൻ പറയുന്നത്. നീ എന്റെ ഭാര്യയോടൊപ്പം കാണിച്ച കാര്യത്തെ കുറിച്ച് എന്താ ശബ്ദം കേൾക്കുന്നത്? എനിക്ക് തോന്നുന്ന ആരോ വഴക്കൂടുകയാണെന്ന്. അച്ഛമ്മേ, ഞാൻ പോയി നോക്കിട്ട് വരാം. ചെല്ലി നോക്കിട്ട് വാ. അച്ഛമ്മേ, പുറത്ത് അഭിയേട്ടനാ. അഭിയോ? അഭിയേട്ടനും സുരേഷും തമ്മിലെ വഴക്ക്. അഭിയും സുരേഷും തമ്മിൽ വഴക്കോ? അതെ. ബുൾബുൾ, സർലെ എവിടെ? അമ്മ ക്ഷേത്രത്തിൽ പോയിരിക്കും. ശരി ശരി, പൂർണി നീ വേഗം ക്ഷേത്രത്തിലേക്ക് ചെല്ലി, എന്നിട്ട് സർലെ അവിടെ തന്നെ പിടിച്ചു നിർത്ത്. ശരി അച്ഛമ്മേ. ആ ബുൾബുൾ എന്റെ കൂടെ വാ, പുറത്തു പോയി അവിടെ എന്താ നടന്നതെന്ന് നോക്കാം. നോക്ക്, ഇതൊക്കെ കെട്ടുകഥയാണ്. ഞാനും പ്രിയയും നല്ല സുഹൃത്തുക്കളാണ്. എനിക്ക് അവളെ കുറിച്ച് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇനി നീയൊന്നും പറയണ്ട, എല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞു. അതിന്റെയൊക്കെ പ്രൂഫ് ഉണ്ട് എന്റെ കയ്യിൽ. ഇനി അഥവാ ഞാൻ നിന്നെ അത് കാണിക്ക കൂടി ചെയ്താ പിന്നെ നീ എന്റെ കൈ നിരക്ഷ. നോക്ക്, ഇതാരോ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതാ. പ്രിയയും ഞാനും നല്ല സുഹൃത്തുക്കൾ മാത്രമാണ്. നിങ്ങൾ തമ്മിൽ എന്താണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. ഞാൻ സമ്മതിക്കുന്നു, ഞാനും പ്രിയയും തമ്മിലുള്ള വിവാഹാലോചന നടന്നിട്ടുണ്ട്. പ്രിയയുടെ മനസ്സിൽ എന്നോട് ഇഷ്ടവും ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പ്രിയ
നീ എന്താ പറഞ്ഞേ? പ്രിയയുടെ മനസ്സിൽ നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നോ? അതെ അതെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സുഹൃത്തിനും മറ്റൊരു സുഹൃത്തിനോട് തോന്നിയ ഇഷ്ടം പ്രണയമല്ലായിരുന്നു എന്ന് അവൾ മനസ്സിലാക്കി. പക്ഷെ ഇപ്പോ നീയാണ് അവൾക്കെല്ലാം, നീ മാത്രമാണ് അവൾക്കെല്ലാം. നീ നീ പറയുന്നു ഒന്ന് വിശ്വസിക്ക്. അതിനർത്ഥം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വിവാഹത്തിന് മുമ്പ് തന്നെ ബന്ധമുണ്ടായിരുന്നല്ലേ? ഒന്ന് രണ്ട് തവണ എനിക്ക് സംശയം തോന്നിയതാണ്. പക്ഷെ ഞാനത് കാര്യമാക്കിയില്ല. ഞാൻ കരുതിയത് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലെന്നായിരുന്നു. പക്ഷെ ഇപ്പോ എനിക്ക് വിശ്വാസമായി. ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ സത്യമായിരുന്നു. ഇല്ല, ചതിയനാണ് നീ. എനിക്കിപ്പോ എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്തതെന്ന്. പകരം വീട്ടിലാണല്ലേ നീ. നിന്റെ സഹോദരിക്ക് നീതി ലഭിച്ചില്ല. ആ കാരണം കൊണ്ട് നീ എന്റെ ഭാര്യയോട്. ആളുകളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്ക്. എനിക്കറിയില്ല ഇയാളോട് ആരാണ് എന്താണ് പറഞ്ഞതെന്ന്. അത് കേട്ടിട്ട് എന്തൊക്കെ വിളിച്ച് പറയുകയാണ്. ഇയാള് പറയുന്നത് ഞാനും പ്രിയയും തമ്മില്, എനിക്കത് പറയാൻ തന്നെ നാണം തോന്നുവാ. എന്ന് വെച്ചാൽ ഞാനും പ്രിയയും തമ്മിൽ എന്തോ അവിഹിത ബന്ധമുണ്ടെന്ന്. ഇത്രയൊക്കെ കാണിച്ചിരുന്നു എന്താ പറഞ്ഞത്? നിനക്ക് വിശ്വാസം? വിവാഹത്തിന് ശേഷം ഇവർ രണ്ടുപേരും പരസ്പരം കാണാറൊന്നും ഇല്ല. എന്തൊക്കെ പറയുന്നേ? സ്വന്തം ഭാര്യയെ കുറിച്ച് ഇത്ര മോശമായി നാണം തോന്നില്ലേട്ടാ? അങ്ങനെ ചെയ്യാൻ അവർക്ക് നാണമില്ലെങ്കിൽ പിന്നെ പറയാൻ ഞാനെന്തിനാ നാണിക്കുന്നേ? അങ്ങനെയുള്ളൊരു പെണ്ണിനെ ഞാൻ ചേട്ടാ, നിന്റെ ചേച്ചി പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ കേട്ടോണ്ട് നിക്കല്ലേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അഭി, നീ എന്നോട് പറയേ, പ്രിയ നിന്നോട് എന്താ ചെയ്തത്? നീ അവളെ പറ്റി ഇത്ര മോശമായി സംസാരിക്കാൻ. ഇതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാനാ അച്ഛമ്മേ? എന്റെ കൺമുമ്പിൽ എന്റെ വീട്ടിൽ വെച്ച് എന്റെ മുറിയിൽ എന്റെ തന്നെ വീട്ടിൽ ഇവർ ഒരുമിച്ച്. നിനക്ക് അല്പം പോലെ നാണം തോന്നിയില്ലേ? ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാൻ, ഇത്രയും മോശം കാര്യം എനിക്ക് കേട്ടു നിൽക്കാൻ പോലും കഴിയില്ല. പിന്നെ പ്രിയ, അവൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇത്ര സമയായിട്ടും വരാത്ത എന്താ? ആ കണ്ണാടിയെ വീടിന് പുറത്താക്കാതെ ഇത് എവിടെ പോയതാ? റിലാക്സ് തനു. എനിക്ക് തോന്നുന്നത് ഏട്ടൻ ആ സുരേഷിനോട് പകരം ചോദിക്കാൻ പോയെന്ന. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം ചെയ്യാന്ന് കരുതി കാണും. ആ പിന്നെ ആ കണ്ണാടിയുടെ വീട്ടിലും പോയിട്ടുണ്ടാവും. അവരെ എല്ലാവരെയും അവളുടെ തനിനിറം കാണിക്കാൻ വേണ്ടി. കാരണം ആ കണ്ണാടിയെ തിരിച്ചയക്കുമ്പോ പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് സ്വീറ്റ് ഹാർട്ട്, ഏട്ടൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ആകെ ഒരു ജോലിയേ ബാക്കിയുണ്ടാവൂ. ആ കണ്ണാടിയുടെ പാക്കിംഗ്, പിന്നെ പിന്നെ ആ കണ്ണാടി ഈ വീട്ടിൽ നിന്നും ഔട്ട്, എന്നിട്ട് നീ ഈ വീട്ടിലേക്ക് ഇൻ. അച്ഛമ്മേ, അച്ഛമ്മേ, ഇത് 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 കള്ളമാണ്. ഇത് ഇത് കെട്ടിച്ചമച്ചതാണ്. ഇതെല്ലാം കള്ളത്തരമാണ്. പ്രിയയെ നീ എടുത്തുകൊണ്ട് പോയത് കള്ളമാണ്. അതെ അതെ, ഞാൻ കൊണ്ടുപോയി. പക്ഷേ അവളെ എന്റെ മുറിയിലേക്ക് കൊണ്ടുപോയില്ലേ നീ? അതെ, ഞാൻ അവളെ എന്റെ ബെഡിൽ കിടത്തിയത്. അതെ, ഞാൻ അവളെ നിങ്ങളുടെ ബെഡിൽ കിടത്തിയിരുന്നു. പക്ഷേ അപ്പോ എല്ലാം നീ ചെയ്തു, എല്ലാം നീ സമ്മതിക്കുകയും ചെയ്യുന്നു. പിന്നെ എന്താണ് ഇനി ബാക്കിയുള്ളത്? നോക്ക് നോക്ക്, ഞാൻ പ്ലീസ് ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഇനി കേൾക്കാനൊന്നും ബാക്കിയില്ല. പക്ഷെ ഇതൊക്കെ എന്റെ അച്ഛമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ അറിയോ നിനക്ക്? അതെ, പക്ഷേ പ്ലീസ് പ്ലീസ്, എന്റെ അച്ഛമ്മ എന്നെ സംബന്ധിച്ച് എല്ലാവരും പ്ലീസ്. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ പ്രശ്നമാകുമോളെ. അച്ഛമ്മേ, ഫോൺ തന്നെ.
ഞാൻ വിചാരിച്ചത് നീ ഒരു അത്യാഗ്രഹിയും സെൽഫിഷും മാത്രമാണെന്നാ. പക്ഷെ നീ ഒരു ക്യാരക്ടർലെസ് ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഏട്ടാ, ഇവിടെ ഈ വീട്ടിൽ കഴിയുന്നിടത്തോളം കാലം ഈ വീടിന്റെ അഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഏട്ടാ, ഇവിടെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. നിനക്ക് എപ്പോഴും കള്ളം പറയാൻ മാത്രമേ പറ്റൂ, ചതിക്കാൻ മാത്രമേ അറിയൂ. മറ്റുള്ളവരെ പറഞ്ഞു പറ്റിക്കാൻ അല്ലാതെ മറ്റൊന്നും നിനക്ക് അറിയില്ല. കാരണം ഇനി നീ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് തടയാൻ ആരും ഉണ്ടാവില്ല, അച്ഛമ്മ പോലും. ഹലോ, നിങ്ങൾ എവിടെയാ? എനിക്ക് നിങ്ങളോട് സംസാരിക്കണം, വേഗം വീട്ടിലേക്ക്. ചേച്ചി, ഞാൻ ബുൾബുള സംസാരിക്കുന്നേ. ചേച്ചി വേഗമായി ഇങ്ങോട്ട്, ചേട്ടൻ ഇവിടെ ഉണ്ട്. അവിടെയോ? ചേച്ചി ഒന്ന് വേഗമായി ഇവിടെ. ചേട്ടൻ, ചേട്ടൻ സുരേഷിന് ഉപദ്രവിക്കാൻ ആരും പറയുന്നത് കേൾക്കുന്നില്ല. പ്ലീസ് ഒന്ന് വേഗമായി ചേച്ചി. നീ കാരണം എന്റെ ഫാമിലി ആകെ പ്രശ്നത്തിലായി. നീ കാരണം ഞങ്ങളുടെ അഭിമാനം പോലും നഷ്ടപ്പെട്ടു. പറയുന്നത് വിശ്വസിക്ക്, ഇതെല്ലാം കള്ളമാണ്. ഇതെല്ലാം കള്ളമാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതെല്ലാം സത്യം തന്നെയാണ്. ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ, കൊന്നുകളയാൻ ഞാൻ നിന്നെ. I will kill you. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഇയാളെ കൊല്ലാൻ പോവുകയാണ്? കൊല്ലാൻ തന്നെയാ പോകുന്നത്, പക്ഷെ നീ ഇടയ്ക്ക് അറിയില്ലേ. എന്താ ഇപ്പൊ നിനക്ക് എന്താ തോന്നുന്നേ? സ്വന്തം കാമുകനെ ഈ അവസ്ഥയിൽ കാണുമ്പോ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അതുകൊണ്ടല്ലേ നീ അവനെ രക്ഷിക്കാൻ ഇതുവരെ വന്നേ. നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതിന് വീഡിയോ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്കിടയിൽ എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നെന്ന്. നിങ്ങൾ തമ്മിൽ അത്രമാത്രം സ്നേഹത്തിലായിരുന്നെങ്കിൽ പിന്നെ എന്നെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചഴിച്ചത്? നിന്റെ ഈ കള്ളക്കളികൾ ഞാൻ എങ്ങനെയും സഹിക്കും. പക്ഷെ എന്റെ അച്ഛമ്മ നിന്നെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം അറിയാൻ ഇടയായാൽ നിനക്കറിയോ അവരേത് അവസ്ഥയിലായി തീരുമെന്ന്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും എന്റെ അച്ഛമ്മയ്ക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല. അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നീ? അമ്മ ക്ഷേത്രത്തിൽ പോയത്. ഏത് ക്ഷേത്രത്തിലാ? എന്റെ അച്ഛമ്മ ഈ ക്ഷേത്രത്തിലാ പോയിരിക്കുന്നത്? ഇവിടെ അടുത്തല്ല ക്ഷേത്രത്തില്. എനിക്ക് ഉടൻ അച്ഛമ്മയുടെ അടുത്തെത്തണം. അച്ഛമ്മ അവിടെ. നിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കുക മോനെ. മോനെ, എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് ദേഷ്യത്തോടെ ആകരുത്. പ്രിയ നിന്റെ ഭാര്യയാണ് അഭി, അത് നീ മറക്കരുത്. അച്ഛമ്മ പ്ലീസ്, എന്റെ മുമ്പിൽ ഇങ്ങനെ അപേക്ഷിക്കരുത്. എനിക്ക് നിങ്ങളെ ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ അച്ഛമ്മയുടെ അടുത്തെത്തണം. ആ വീഡിയോ അച്ഛമ്മയുടെ കയ്യിൽ കിട്ടാതെ നോക്കണം. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഇവളുടെ ബാഡ് ലക്ക് കൊണ്ടാകാം ആ വീഡിയോ എന്റെ കയ്യിൽ തന്നെ കിട്ടിയ. അതെങ്ങാനും എന്റെ അച്ഛമ്മയുടെ കയ്യിലെങ്ങാനും കിട്ടിയാ പിന്നെ പിന്നെ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും എന്താ ചെയ്യാന്ന് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അച്ഛമ്മ, ആരും നമ്മളെ ചതിക്കാൻ നോക്കുന്നത്. അമ്മ അമ്മ ഒന്നും അറിയാൻ പാടില്ല മോളെ, അമ്മ ഒന്നും അറിയാതെ നോക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ചെല്ലട്ടെ, എനിക്ക് പോണം. അച്ഛമ്മ ഇതെന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ നടന്നതിന് ശേഷം ചേട്ടൻ ചേച്ചി ആരും അല്പം പോലും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കും, എന്റെ മനസ്സ് പറയുന്ന വിശ്വസിക്കുമെന്ന്. നീ ഇത് മാത്രം മനസ്സിലാക്കിക്കോളൂ, അഥവാ നീ കാരണം എന്റെ അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ നിന്നോട് എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. നീ ജീവനോടെ നരകിക്കുകയാണോ അതോ നരകിച്ച് ജീവിക്കുകയാണോ? പക്ഷേ നിങ്ങൾ എന്റെ അധികാരത്തിൽ എന്നോട് പറയുന്നത് ഞാൻ തെറ്റുകാരിയാണ്. വിവാഹം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. I will kill you. അരികിലരികിലരികിൽ തോന്നലൊരു മായ അകലെ അകലെ ദൂരെ ആകാശലോകം. ഇതെന്തായി സംഭവിക്കുന്നത്? എല്ലാം ശരിയായി വന്നതാണ്, ജീവിച്ചു തുടങ്ങിയതായിരുന്നു. എന്റെ മനസ്സിൽ നിറയെ ഇദ്ദേഹത്തോടുള്ള സ്നേഹം. പക്ഷെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും എന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ.
ഞങ്ങളെ സന്തോഷത്തോടെ ജീവിക്കാൻ വിധി അനുവദിക്കുന്നില്ലല്ലോ. മാനമകളൊന്നുപോ